മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ശ്രീറാം വെങ്കട്ടരാമൻ ഐഎഎസിന് കോടതിയുടെ അന്ത്യശാസനം. 3 തവണ നോട്ടീസ് അയച്ചിട്ടും കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് ശ്രീറാം വെങ്കട്ടരാമൻ ഐഎഎസിന് കോടതി അന്ത്യശാസനം നൽകിയത്. മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 1 പ്രതി ശ്രീറാം വെങ്കട്ടരാമൻ ഐഎഎസിന് കോടതിയുടെ അന്ത്യശാസനം. 3 തവണ നോട്ടീസ് നൽകിയിട്ടും കോടതിയിൽ ഹാജരാകാത്ത ശ്രീറാം വെങ്കട്ടരാമന്റെ നടപടിക്കെതിരെയാണ് കോടതിയുടെ താക്കീത്. 12 മാസം 12 കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അന്ത്യശാസനം നൽകിയത്. കേസ് വിചാരണയ്ക്കായി സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നതിലേക്കായുള്ള ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് 209 പ്രകാരമാണ് കോടതി പ്രതികളോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ വിവിധ കാരണങ്ങൾ പറഞ്ഞാണ് ശ്രീറാം കോടതിയിൽ ഹാജരാകാതെ മാറിനിൽക്കുന്നത്. അതേസമയം കേസിലെ 2 പ്രതിയും ശ്രീറാമിന്റെ സുഹൃത്തുമായ വഫാ നജീം ഇന്നലെ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തിരുന്നു. 50,000 രൂപയുടെ സ്വന്തം ജാമ്യ ബോണ്ടിന്മേലും തുല്യതുകയ്ക്കുള്ള 2.5 ലക്ഷം ബോണ്ടിന്മേലുമാണ് കോടതി വഫയ്ക്ക് ജാമ്യം അനുവദിച്ചത്. സിറാജ് ദിനപത്രത്തിന്റെ തിരുവനന്തപുരം യൂണിറ്റ് ചീഫായിരുന്ന കെ എം ബഷീർ കൊല്ലപ്പെടാനിടയാക്കിയ വാഹനാപകട കേസിന്റെ കുറ്റപത്രത്തിന്റെ പകർപ്പുകൾ ഇരുപ്രതികളുടെയും അഭിഭാഷകർക്ക് കോടതി ഫെബ്രുവരി 24 നൽകിയിരുന്നു. 2020 ഫെബ്രുവരി മാസം 3 പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം കോടതി അംഗീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 1-2 പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് ഉത്തരവിട്ടത്. കുറ്റപത്രവും അനുബന്ധ രേഖകളായ സാക്ഷിമൊഴികൾ, മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്നിവയുടെ പരിശോധനയിൽ നരഹത്യ കുറ്റത്തിന്റെ വകുപ്പായ 304 ശ്രീറാമിനെതിരെ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. 10 വർഷം വരെ തടവും പിഴയും ശിക്ഷിക്കാവുന്ന സെഷൻസ് കുറ്റമായതിനാൽ സെഷൻസ് കോടതി വിചാരണ ചെയ്യേണ്ടതായ 304 നിലനിൽക്കുന്നതായി കണ്ടെത്തിയതിനാൽ കേസ് കമ്മിറ്റ് ചെയ്ത വിചാരണയ്ക്കായി സെഷൻസ് കോടതിക്ക് അയക്കും മുൻപ് പ്രതികൾ കോടതിയിൽ ഹാജരായി മുൻജാമ്യ ബോണ്ട് പുതുക്കി ജാമ്യം നിലനിർത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് കോടതി പ്രതികളെ വിളിച്ചു വരുത്തുന്നത്. മദ്യലഹരിയിൽ അമിത വേഗത്തിൽ ശ്രീറാം വെങ്കട്ടരാമൻ ഓടിച്ച കാറിടിച്ചാണ് മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീർ മരിച്ചത്. മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ സമീപത്തുണ്ടായ അപകടത്തിൽ തുടക്കം മുതൽ ശ്രീറാമിനെ രക്ഷിക്കാൻ നടന്ന ഉന്നതതല നീക്കങ്ങൾ കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയിരുന്നു. മദ്യലഹരിയിലായിരുന്ന ശ്രീറാമാണ് വാഹനം ഓടിച്ചതെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടും കേസെടുക്കാൻ ആദ്യം പോലീസ് മടിച്ചു നിന്നു. ശ്രീറാം മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന പോലും നടത്താതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോലീസ് പറഞ്ഞുവിടുകയായിരുന്നു. പ്രതിഷേധം ശക്തമായപ്പോൾ മാത്രം കേസെടുത്തു. സ്വകാര്യ ആശുപത്രിയിൽ വളരെ വൈകി നടത്തിയ പരിശോധനയിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ കഴിയാത്തത് കേസ് ശ്രീറാമിന് അനുകൂലമായി. വണ്ടി ഓടിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വഫ ഫിറോസ് ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും ശ്രീറാം ശ്രമിച്ചു. ഇത് ശരിയല്ലെന്ന് വഫ തന്നെ മൊഴി നൽകി. ശ്രീറാമിനെയും വഫയും പ്രതിയാക്കി കേസെടുത്തതിന് പിന്നാലെ ശ്രീറാമിനെ സസ്പെൻഡ് ചെയ്തു. ശ്രീറാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ഒരു ദിവസം പോലും ജയിലിൽ കഴിയാതെ ആശുപത്രിയിൽ താമസത്തിന് അവസരമൊരുക്കി. ലോക്കൽ പോലീസിൽ നിന്ന് പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തുവെങ്കിലും പലതവണയും സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ടുകൾ ശ്രീറാമിന് അനുകൂലമായിരുന്നു. ഇതിനിടെ ഐഎഎസ് ലോബിയുടെ സമ്മർദ്ദത്തിനൊടുവിൽ ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ പ്രകാരം ശ്രീറാമിനെ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.